ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് പേരയ്ക്ക. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പേരയ്ക്ക നഴ്സറികളിൽ നിന്ന് പേരയുടെ തൈകൾ കൊണ്ടുവന്ന് വെച്ചാൽ പണ്ടത്തതുപോലെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കായ്ക്കും. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സ് കൂടിയാണ് നമ്മളുടെ ഈ പേരയ്ക്ക എന്ന് പറയുന്നത്. അതായത് പ്രമേഹ രോഗികളായിട്ടുള്ള രോഗികൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു പഴം കൂടിയാണ് നമ്മുടെ ഈ പേരയ്ക്ക എന്ന് പറയുന്നത്. മാത്രവുമല്ല ഇതിലെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയുടെ ഒരു റിച്ച് സോഴ്സ് കൂടിയാണ് നമ്മുടെ ഈ പേരയ്ക്ക. നല്ലതുപോലെ മൂത്ത് വിളഞ്ഞ ഒരു പേരയ്ക്ക ഒരു ദിവസം കഴിക്കുന്നത് ഈ ഷുഗർ പേഷ്യൻ്റായിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായ ഒരു കാര്യമായിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രവുമല്ല ഒരുപാട് പോഷകങ്ങളുടെ കലവറ കൂടിയാണ് നമ്മുടെ ഈ പേരയ്ക്ക എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായതും നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായി കൃഷി ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ഈ പേര. പണ്ടത്തെ പേരയ്ക്ക എന്ന് പറയുന്നത് നാടൻ ഇനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അധികമായിട്ട് കായ്ഫലം കിട്ടില്ല, ചെറിയ കായാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെടികൾ നട്ട് ഒരുപാട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പേരയ്ക്ക ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃഷിയോട് സാധാരണയായി എല്ലാവർക്കും ഒരു മടുപ്പായിരുന്നു അന്ന്. എന്നാൽ ഇന്നതല്ല, ഇന്ന് എയർലെയർ ചെയ്ത തൈകളാണ് നമുക്ക് കിട്ടുന്നത്. ഈ എയർലെയർ ചെയ്യുന്ന തൈകൾ എന്ന് പറയുന്നത് നല്ലതുപോലെ കാച്ചു നിൽക്കുന്ന പേരച്ചെടിയുടെ കമ്പുകൾ സെലക്ട് ചെയ്ത ശേഷം അതിൽ വേരിറക്കിയെടുക്കുന്ന രീതിയാണ് ഈ എയർലെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടി നട്ട് ഒരു വർഷം എത്തുമ്പോഴേക്കും കായുണ്ടാവും. ഇത് കണ്ടോ, ഇത് എയർലെയർ ചെയ്ത തൈയാണ്, അതിൽ കായ് വന്നിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ എയർലെയർ ചെയ്യാനായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പെൻസിൽ തിക്നെസ്സുള്ള ഒരു കമ്പ്, നല്ലതുപോലെ കായ്ക്കുന്ന ഒരു കമ്പ് സെലക്ട് ചെയ്യുക. ഈ ഒരു ശാഖ മെയിൻ സ്റ്റമ്പിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ എങ്കിലും വിട്ടുള്ളതായിരിക്കണം. അതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു മുറിവ്, 1 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഒരു മുറിവുണ്ടാക്കുക. അതിനുശേഷം 1 സെൻറ്റിമീറ്റർ താഴ്ചയിൽ മുറിവുണ്ടാക്കിയ ആ മുറിവിൽ നിന്ന് പട്ടയെ പൂർണ്ണമായി മാറ്റുക. അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം കാണാം, അതായത് നല്ല ഫിനിഷിങ്ങോടുകൂടിയ ഒരു തൊലി കാണാം. അതിനെ നല്ലതുപോലെ ചുരണ്ടിക്കൊടുക്കുക. അതായത് നമ്മളെ മെയിൻ സ്റ്റമ്പ്, അതായത് ഉൾഭാഗം ഒരു മുറിവോ കാര്യങ്ങളോ ഉണ്ടാവാത്ത വിധത്തിൽ ചുരണ്ടി ആ ഫിനിഷിംഗ് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചാണകപ്പൊടി, അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടം, പിന്നെ ചകിരിച്ചോറ്, മേൽമണ്ണ് ഇവയൊക്കെ സമമെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പേപ്പറിലാക്കി ഇതിനെ പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കെട്ടിവെക്കുക. മുകളിലും താഴെയും നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇനി ഒരു 3 മാസം കഴിയുമ്പോഴേക്കും നമ്മളെ ചെടിയിൽ വേരുകൾ വരുന്നത് കാണാം. ആ വേരുകൾ നല്ലതുപോലെ വന്നതിന് ശേഷം ഈ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കാണാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കവറാണെങ്കിൽ അതിൽ കൂടെ വേര് വന്നതിന് ശേഷം ഈ അടിഭാഗം 1 സെൻറ്റിമീറ്റർ താഴ്ചയിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് കിട്ടി ഗ്രോ ബാഗിൽ നിറച്ചെടുക്കുന്ന തൈകളാണ് ഇതുപോലെ നമ്മൾ എയർലെയർ ചെയ്ത തൈകളായിട്ട് കിട്ടുന്നത്. ഇതിലാണ് ധാരാളം കായ്കൾ ഉണ്ടാവുന്നത്. ഇതുപോലെ എയർലെയർ ചെയ്ത തൈകൾ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ നിറയെ കായുണ്ടാവും, നല്ലതുപോലെ കായ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തൈകൾ നമുക്ക് നഴ്സറികളിൽ നിന്നും മറ്റുമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നടുന്നതാണ് നല്ലത്. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ കുരുമുളപ്പിച്ച് നടരുത്. അത് 5-6 വർഷമൊക്കെ എടുക്കും കായ്ക്കാൻ. മാത്രവുമല്ല ഈ കായ്ക്ക് നല്ല വലിപ്പവും കാണില്ല, ചെറിയ കായകളും ആയിരിക്കും. അതിൻ്റെ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ നമ്മൾ സീഡിട്ട് പൊടിപ്പിക്കുന്ന പേരത്തൈകളാണെങ്കിൽ 8 വർഷമെടുക്കും കായ്ക്കാൻ. അതേസമയം നമ്മൾ എയർലെയർ ചെയ്ത തൈകളാണെങ്കിൽ 6ാം മാസം മുതൽ കായ് കിട്ടിത്തുടങ്ങും. കുരുമുളപ്പിച്ച തൈകൾ വലിയ പൊക്കത്തിൽ പോകുമെങ്കിൽ നമ്മുടെ എയർലെയർ ചെയ്ത തൈകൾക്ക് 1.5 മീറ്ററോ 2 മീറ്ററോ ആയിരിക്കും മിനിമം പൊക്കം പോകുന്നത്. ഇതിൽ ധാരാളം കായ്കളും ഉണ്ടാകും. മാത്രവുമല്ല ഇതിനെ പ്രൂൺ ചെയ്ത് ഒരു കൊട ഷേപ്പിലാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തുന്നതിലൂടെ നമുക്ക് ചെടിയിൽ നിന്നുള്ള വിളവെടുപ്പായാലും ശരി, അതുപോലെ തന്നെ ഒരു തവണ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൂൺ ചെയ്യാനും എല്ലാത്തിനും സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൈയുട്ട പൊക്കത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ഇങ്ങനെയുള്ള തൈകൾ എവിടെ നിന്നാണ് കിട്ടുക എന്ന്. നമുക്ക് കാർഷിക കോളേജിൻ്റെ ഫാമുകൾ, അതുപോലെ തന്നെ അവരുടെ നഴ്സറികൾ, അതുപോലെ തന്നെ നമ്മുടെ
ഫാമുകൾ, വിത്തുൽപാദന കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് ഈ തൈകൾ വാങ്ങാൻ കിട്ടും. നല്ല ടേസ്റ്റുള്ള പഴവും അതുപോലെ തന്നെ ധാരാളം വിളവ് കിട്ടുന്നതുമായിട്ടുള്ള പേരത്തൈ എന്ന് പറയുന്ന അർക്ക കിരണാണ്. അതുപോലെ തന്നെ അലഹബാദ് സഫേ എന്ന് പറയുന്ന ഒരിനം പേരത്തൈയുണ്ട്. ഇതും ധാരാളം വിളവ് കിട്ടുന്നതും നല്ല ടേസ്റ്റുള്ളതുമായിട്ടുള്ള പേരയാണ്. അതായത് അലഹബാദ് സഫേ എന്ന് പറയുന്നത് ഒരു നല്ലതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല തേൻ മധുരിക്കുന്ന ടേസ്റ്റുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരുതരം പേരയ്ക്കാണിത്. ഇതുപോലുള്ള ഇനം പേരകളുടെ പേര് ചോദിച്ച് തന്നെ ഇതിൻ്റെ ലെയർ തൈകൾ വാങ്ങി നടുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്ത് നഴ്സറികളിലാണെങ്കിൽ ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരും ഒരു തൈക്ക്. അതേസമയം നമ്മളെ കാർഷിക കോളേജിൻ്റെ കീഴിലുള്ള ഫാമുകളിലും വിത്തുൽപാദന കേന്ദ്രങ്ങളിലുമാണെങ്കിൽ വളരെ കുറഞ്ഞ വിലയും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമ്മൾ പേരത്തൈ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ സൂര്യപ്രകാശം നേരിട്ട് ചെടികളിലേക്ക് തട്ടത്തക്ക വിധത്തിൽ തന്നെ നമ്മൾ തൈകൾ നടണം. അപ്പോൾ ചെറിയ തൈ കുഴിയൊന്നും എടുത്തൊരു കാരണവശാലും നമ്മൾ നടാൻ പാടില്ല. 1 മീറ്റർ നീളം, 1 മീറ്റർ താഴ്ച, 1 മീറ്റർ വീതി, ഇത്രയും ഉള്ള കുഴികൾ തന്നെ എടുത്ത് നമ്മൾ പേരത്തൈ നടാൻ നോക്കണം. ഇനി ഇതുപോലെ കുഴിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കിലോ എങ്കിലും, അതായത് 500 ഗ്രാം എങ്കിലും നമ്മളെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മണ്ണുമായിട്ടിളക്കി 14 ദിവസം ഇട്ടേക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുഴിയിലേക്ക് നിറയ്ക്കാനായിട്ട് നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ ആട്ടുംകാഷ്ടം, കോഴിവളം, ചാണകപ്പൊടി, ഇനി മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം കൂടി ചേർത്ത് മേൽഭാഗത്ത് നിന്നും പരമാവധി എടുക്കാവുന്ന മേൽമണ്ണും കൂടി എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേണം കുഴി നിറയ്ക്കാൻ. മേൽമണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ ധാരാളം ധാതുക്കളും അതുപോലെ തന്നെ ധാരാളം സൂക്ഷ്മാണുക്കളും വസിക്കുന്ന ഒരു മണ്ണ് എന്ന് പറയുന്നത് മേൽമണ്ണാണ്. ഇതും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ കുഴി 1/4 ഭാഗം നിറച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണം നമ്മൾ ഈ ലെയർ ചെയ്ത തൈകൾ നടേണ്ടത്. അതുപോലെ തന്നെ നടുന്ന സമയത്ത് നമ്മൾ ഒരു ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ എയർ ലെയർ ചെയ്ത തൈയുടെ വേരുകൾ പൊട്ടാത്ത വിധം അത്ര സൂക്ഷ്മതയോടെ തന്നെ നമ്മൾ ഈ ചെടികൾ നടണം. സാധാരണ 2 പേരത്തൈകൾ തമ്മിൽ 6 മീറ്ററെങ്കിലും ഇടയകലം കൊടുത്താണ് നടാറുള്ളത്. നല്ലതുപോലെ നമ്മൾ പ്രൂൺ ചെയ്യുകയും നല്ല പരിചരണം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3.5 മീറ്റർ വരെ ഇടയകലം കൊടുത്ത് നടാം. ഇനിയിപ്പോൾ നമുക്ക് പേരത്തൈ നടാം. നടുന്ന സമയമെന്ന് പറയുന്ന ജൂൺ ജൂലൈ മാസമാണ്. അപ്പോൾ നല്ലതുപോലെ മഴ ലഭിക്കും, ആ ചെടി നല്ലതുപോലെ പൊടിച്ചു വരികയും ചെയ്യും. നടുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് തന്നെ നടണം. ആദ്യം 1/2 കിലോ എങ്കിലും പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കി 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നടുകയും ചെയ്യാവൂ. അതായത് മണ്ണിൽ കൂടിയുള്ള കീടശല്യങ്ങളെ ഒഴിവാക്കുവാനും നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം കൊടുക്കുവാനും പറ്റുന്ന ഒരേ ഒരു റിച്ച് സോഴ്സാണ് കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്യുന്ന മണ്ണ്. ഈ മെയ് മാസത്തിലാണ് നമ്മൾ നടുന്നത് എങ്കിലും നല്ല തണൽ കൊടുക്കണം, കാരണം ഇപ്പോൾ വെയിലുള്ള സമയമാണ്. ചെറിയ വെയിൽ പോലും നമ്മുടെ ഈ എയർ ലെയർ ചെയ്ത തൈകൾ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പേരച്ചെടിക്ക് കൊടുക്കേണ്ട, ഓരോ വർഷവും കൊടുക്കേണ്ട ജൈവവളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 20 കിലോ, അതുപോലെ തന്നെ 30 കിലോ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ തന്നെ നമ്മൾ കൊടുക്കണം. ഇതുപോലെ കൂട്ടി ഓരോ വർഷവും കൊടുത്ത് നമുക്കൊരു 4 വർഷമാകുമ്പോഴേക്കും കുറഞ്ഞതൊരു 75-80 കിലോ എങ്കിലും നമുക്ക് ഒരു ചെടിക്ക് കൊടുക്കുന്ന വളത്തിൻ്റെ അളവാക്കി എടുക്കണം. അതായത് 1 വർഷത്തിൽ കൊടുക്കേണ്ട ജൈവവളത്തിൻ്റെ അളവ്. കാരണം പേരയ്ക്ക എന്ന് പറയുന്ന ചെടിക്ക് ഒരുപാട് ന്യൂട്രിയൻറ്റുകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിക്ക് കൊടുത്താൽ മാത്രമേ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി വേണം നമ്മൾ നല്ലതുപോലെ വളപ്രയോഗം നടത്താൻ. ഇനി നിങ്ങൾ വലിയ ചെടിച്ചട്ടിയിലോ മറ്റോ നമ്മുടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ടെറസിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊള്ളുന്ന ഭാഗം തിരഞ്ഞെടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ കുറഞ്ഞത് 2 ലെയറെങ്കിലും നമ്മൾ ചുടുകല്ല് നിരത്തിയിരിക്കണം. ഇതിന് മുകളിൽ വേണം നമ്മൾ വലിയ ചട്ടികളിൽ പേരത്തൈ, അതായത് എയർ ലെയർ ചെയ്തെടുത്ത പേരത്തൈകൾ നമ്മൾ നടാൻ. ഈ ചെടിച്ചട്ടിയിൽ നടുമ്പോഴും നല്ലതുപോലെ ചാണകപ്പൊടിയും ആട്ടുംകാഷ്ടവും കോഴിവളവും ചേർത്ത് ഇളക്കിയതിന് ശേഷം മാത്രമേ നടാവൂ. അതുപോലെ തന്നെ ഈ നമ്മൾ മിക്സ് ചെയ്യാനെടുക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് വലിയ ചെടിച്ചട്ടിയാണെങ്കിൽ അത് നമുക്കൊരു 150 ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി 15 ദിവസം മിക്സ് ചെയ്ത് വെച്ചിരുന്ന
മണ്ണ് വേണം നമ്മൾ പോട്ടേ മിക്സ് തയ്യാറാക്കുവാനായിട്ട് എടുക്കാൻ. ഉമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണും ചകിരി കമ്പോസ്റ്റും അതുപോലെ തന്നെ ആട്ടുംകാഷ്ടവും കോഴിവളവും ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത ഒരു പോട്ടേ മിക്സിൽ മുക്കാൽ ഭാഗം നമ്മൾ ചെടിച്ചട്ടി നിറച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണം നമ്മൾ ചെടി നടാൻ. നട്ട് തൈയൊത്തി പൊടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 മാസം കൂടുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങളും രാസവളങ്ങളുമൊക്കെ തന്നെ ചെടിക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് നമ്മുടെ ചെടിച്ചട്ടിയിൽ വളരുന്ന ചെടികൾക്ക് പുറത്തുപോയി ആഹാരം സ്വീകരിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല. നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളും രാസവളങ്ങളും മാത്രമേ ചെടിക്ക് അതിനെ സ്വീകരിച്ച് വളരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉൽപാദനം കുറയാതിരിക്കാൻ വേണ്ടി നമുക്ക് ഓരോ 15 ദിവസം കൂടുന്ന സമയങ്ങളിൽ രാസവളങ്ങളും ജൈവവളങ്ങളും കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഓരോ തവണ പേരയ്ക്ക കാച്ചതിന് ശേഷവും നല്ലതുപോലെ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മുറിയുന്ന ഒരു കത്തി ഉപയോഗിച്ച് ചെടിയുടെ മുകൾ ഭാഗത്തു നിന്നും, അതായത് അഗ്രഭാഗത്തു നിന്നും, ഒരു 10 സെൻറ്റിമീറ്റർ താഴ്ചയിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ചെയ്യുമ്പോൾ ചെടിയിൽ പുതിയ പുതിയ ബ്രാഞ്ചസുകൾ ഉണ്ടാകും. പുതിയ പുതിയ ബ്രാഞ്ചസുകളിലാണ് ധാരാളം കായ്കൾ ഉണ്ടാവുക. അത് നമ്മളെ ചെടിക്ക് എത്രത്തോളം പുതിയ പുതിയ ശിഖരങ്ങൾ വരുന്നോ അത്രത്തോളം വൃത്താകൃതിയിൽ നമ്മളെ ചെടി വളർന്നുകൊണ്ടേ ഇരിക്കും. പൂക്കൾ കൂടുമ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ധാരാളം കായ്ക്കുകയും ചെയ്യും. ഇതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നല്ലതുപോലെ വളപ്രയോഗം നടത്തുകയും വേണം. അതായത് 1 വർഷത്തിൽ 80 കിലോ എന്നുള്ളത് നമുക്ക് പല പല തവണയായിട്ട് ചെടിക്ക് കൊടുത്താലും മതി. ഒരു തവണ നമ്മൾ പേരച്ചെടിയിൽ നിന്ന് വിളവെടുത്തതിന് ശേഷവും നമുക്കിതുപോലെ വളപ്രയോഗം നടത്താം. അതുപോലെ തന്നെ നമ്മളെ പേരയ്ക്കയിലുണ്ടാവുന്നതാണ് പുഴുശല്യം. ഈ പുഴുശല്യം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെർമോൺ ട്രാപ്പ് ഇവിടെ കടകളിലൊക്കെ കിട്ടും, വളക്കടകളിലൊക്കെ കിട്ടും. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ കായീച്ചയുടെ ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഈ കായീച്ചയുടെ മുട്ടകൾ വിരിയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫ്രഷ് പഴമായി വരുമ്പോഴാണ്. ഇനി ഫെർമോൺ ട്രാപ്പ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കേരള അഗ്രോ എന്ന് നമ്മൾ ഫ്ലിപ്കാർട്ടിലോ അതുപോലെ തന്നെ ആമസോണിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റ് നമുക്ക് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഫെർമോൺ ട്രാപ്പ് വാങ്ങിക്കാൻ കിട്ടും. ചില സമയങ്ങളിൽ വാട്ടരോഗം അധികമായിട്ട് കണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് സൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്കും അതുപോലെ തന്നെ ചുവട് ഭാഗത്തും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുക മാത്രമല്ല, തടം നല്ലതുപോലെ കുതിർത്ത് കൊടുക്കാനും മടിക്കരുത്. ധാരാളമായി വൈറ്റമിൻ സിയും അതുപോലെ തന്നെ വൈറ്റമിൻ ബിയും 100 ഗ്രാം പേരയ്ക്കയുടെ കഷ്ണത്തിൽ ഒരു 30 മില്ലിഗ്രാം വൈറ്റമിൻ ബിയും 100 മില്ലിഗ്രാം വൈറ്റമിൻ സിയും, കൂടാതെ ധാരാളം ന്യൂട്രിയൻറ്റ്, അതായത് ഇതിൻ്റെ ഇല നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ധാരാളം പോഷക ഗുണങ്ങൾ അല്ലാതെയും നമ്മളെ ശരീരത്തിലെത്തും. അത്രയേറെ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ പേരയ്ക്കയും അതുപോലെ തന്നെ പേരയ്ക്കയുടെ ഇലയും. പേരയിലെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ നല്ല രോഗശമനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇലയും കൂടിയാണ് നമ്മുടെ പേരയില. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്.